മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. റഷ്യയിൽ സൈന്യത്തിൽ വലിയ രീതിയിലുള്ള ഭിന്നിപ്പുണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. സൈന്യത്തിൽ റഷ്യൻ സൈന്യത്തിനെതിരെ റിക്കോഷിൻ്റെ ആഹ്വാനം. റോസ്തോവ് ഡൗൺ ഓൺ ഡൗൺ നിയന്ത്രണത്തിൽ ആളുകൾ വീടുകളിൽ തുടരാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിവരങ്ങളുമായി ജോൺ ലോറൻസ് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ലോറൻസ്, ഈ ഒരു ഘട്ടത്തിൽ യുക്രൈൻ യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വഴിത്തിരിവ് എന്ന് തന്നെ ഈ ഒരു സംഭവത്തെ വിലയിരുത്താൻ കഴിയുമോ? നിലവിൽ അവിടെ എന്താണ് പ്രശ്നം? എബി, യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു. ഏതാണ്ട് യുക്രൈനെ വിഷമവൃത്തത്തിലാക്കി റഷ്യ പല നഗരങ്ങളുടെയും നിയന്ത്രണം കൈയടക്കിയെങ്കിലും യുക്രൈൻ്റെ പല പ്രദേശങ്ങളും പൂർണ്ണമായും നിയന്ത്രണത്തിനാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം യുക്രൈൻ ശക്തമായ പ്രതിരോധം ചമച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഈ നാറ്റോ സഖ്യരാജ്യങ്ങളുടെ സഹായത്തോടെ യുക്രൈൻ റഷ്യക്കെതിരെ വലിയ പ്രതിരോധം തീർത്തിരിക്കുന്നു. അതിനിടയ്ക്കാണ് യുക്രൈൻ്റെ റഷ്യൻ പ്രസിഡൻറ്റ് പുട്ടിൻ്റെ കൂലിപ്പട്ടാളം, അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ സേനയാണ്. ഈ സ്വകാര്യ സേന പുട്ടിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പുതിയ വിവരം. പാശ്ചാത്യ മാധ്യമങ്ങൾ, BBC ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ഈ കൂലിപ്പട്ടാളം പുട്ടിനെതിരെ തിരിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ റഷ്യൻ സേനയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് റഷ്യൻ മാധ്യമങ്ങളും, അതുപോലെ തന്നെ യൂറോപ്പിലെ പ്രാദേശിക മാധ്യമങ്ങളും, BBC ഉൾപ്പെടെയുള്ള ലോക മാധ്യമങ്ങളും എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സാഹചര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഈ പുട്ടിനെതിരെ ഈ യെവ്ജിനി പ്രിഗോഷിൻ തിരിയാനുള്ള സാഹചര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. കാരണം പുട്ടിൻ്റെ ഒരു സ്വകാര്യ സേന പോലെയാണ് പുട്ടിൻ ഇതിനെ കൊണ്ടുനടക്കുന്നത്. ഏകാധിപതിയായ പുട്ടിൻ റഷ്യൻ സൈന്യത്തെ ഉപയോഗിക്കാൻ, അത് റഷ്യൻ സൈന്യത്തെ പോലെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും അന്താരാഷ്ട്ര ചട്ടങ്ങളും ഒക്കെ ലംഘിച്ച് ഈ റഷ്യൻ സേനയെ പല സ്ഥലത്തും ഉപയോഗിക്കാൻ കഴിയില്ല. അതിന് പകരം റഷ്യയുടെ ഈ പുട്ടിൻ്റെ അടുത്ത സുഹൃത്തും സ്വന്തക്കാരനും അല്ലെങ്കിൽ അവിശ്വസ്തനുമായ യെവ്ജിനി പ്രിഗോഷിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സൈന്യത്തെ ഉപയോഗിച്ചാണ് പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ചെചിനിയ ഉൾപ്പെടെയുള്ള സമീപ രാജ്യങ്ങളിലെല്ലാം തന്നെ ചെറിയ തോതിലുള്ള കടന്നുകയറ്റത്തിനൊക്കെ പുട്ടിൻ ഈ സ്വകാര്യ സേനയാണ് ഉപയോഗിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിരോധങ്ങളോ അന്താരാഷ്ട്ര തലത്തിലുള്ള വിമർശനങ്ങളെയോ മറ്റ് പ്രതിരോധ നടപടികളെയോ ഒക്കെ തന്നെ തടയാൻ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ കൂലിപ്പട്ടാളത്തെ പുട്ടിൻ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂലിപ്പട്ടാളത്തിൽ സാധാരണ സംഭവിക്കുന്നത് റഷ്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ആളുകളാണ് ഈ കൂലിപ്പട്ടാളത്തിലുള്ളത്. ഇതിൻ്റെ നേതാവാണ് ഈ യെവ്ജിനി പ്രിഗോഷിൻ. ഈ പ്രിഗോഷിൻ്റെ നേതൃത്വത്തിൽ യുക്രൈനിലെ പല പ്രദേശങ്ങളിലും ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് ഈ യെവ്ജിനി പ്രിഗോഷിൻ്റെ കൂലിപ്പട്ടാളമാണ്. ആ കൂലിപ്പട്ടാളമാണ് ഇപ്പോൾ റഷ്യൻ സൈന്യത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പുട്ടിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇതിന് വ്യക്തമായ കാരണം നമുക്കറിയില്ല. ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മോസ്കോയിൽ ഇതേ തുടർന്ന് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. നഗരത്തിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മോസ്കോയും പരിസര പ്രദേശവും അതുപോലെ റഷ്യയുടെ പല സ്ഥലങ്ങളിലും ടാങ്കുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുക്രൈനിലെ റഷ്യൻ യുദ്ധം നിയന്ത്രിക്കുന്ന സൈനിക ഹെഡ്ക്വാർട്ടറിൻ്റെ സൈനിക ആസ്ഥാന കേന്ദ്രത്തിൻ്റെ നിയന്ത്രണം ഈ കൂലിപ്പട്ടാളം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ യുക്രൈൻ്റെ തെക്കൻ നഗരമായ, അല്ലെ, യുക്രൈനോട് ചേർന്ന് കിടക്കുന്ന റഷ്യയുടെ തെക്കൻ നിയന്ത്രണം തെക്കൻ നഗരമായ റോസ്തോവ് ഓൺ ഡോണിൻ്റെ നിയന്ത്രണം കൂടി ഈ കൂലിപ്പട്ടാളം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. റഷ്യൻ സൈനിക നേതൃത്വത്തെ പുറത്താക്കുമെന്നാണ് ഇപ്പോൾ ഈ യെവ്ജിനി പ്രിഗോഷോ പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഇത് പുട്ടിനെ, അല്ലെങ്കിൽ ക്രെംലിനെ ഉലച്ചിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം 25,000 വരുന്ന കൂലിപ്പട്ടാളം മോസ്കോ ലക്ഷ്യമാക്കി നീങ്ങുന്നു. അവർക്ക് ടാങ്കുകളുണ്ട്, അതുപോലെ തന്നെ അതിനടുത്ത് ടാങ്കുകളുണ്ട്, ആയുധങ്ങൾ. ഇതെല്ലാം റഷ്യൻ പട്ടാളം അവർക്ക് കൊടുത്തിട്ടുള്ളത്. റഷ്യൻ പട്ടാളം ഉപയോഗിക്കുന്ന T-92 അല്ലെങ്കിൽ T-72 ടാങ്കുകളെല്ലാം തന്നെ ഇവർക്കുണ്ട്. ഈ ടാങ്കുകളുടെ പിൻബലത്തോടെ മോസ്കോ ലക്ഷ്യമായി നീങ്ങുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രിഗോഷൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, റഷ്യൻ പ്രതിരോധ മന്ത്രി യെവ്ജിനി കഫൽനിക്കോവുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവണം, ഇല്ലെങ്കിൽ താൻ മോസ്കോ ലക്ഷ്യമായി നീക്കും, റഷ്യൻ സൈന്യത്തെ പുറത്താക്കും എന്നുള്ള രീതിയിലുള്ള ചില പ്രസ്താവനകളൊക്കെയാണ് അദ്ദേഹം ഇറക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും എത്രത്തോളം റഷ്യ പോലുള്ള ഒരു വൻശക്തി, ഒരു വൻ സൈനിക നേതൃത്വത്തോടോ അല്ലെങ്കിൽ വൻ സൈനിക ശക്തിയോടോ ഈ കൂലിപ്പട്ടാളത്തിന് ഏറ്റുമുട്ടാൻ കഴിയില്ല. അത് മാത്രമല്ല, ഈ റോസ്തോവ് ഓൺ ഡോണിലുള്ള ഈ പുട്ടിൻ ഈ യെവ്ജിനി പ്രിഗോഷിൻ്റെ സൈന്യത്തിന് അല്ലെങ്കിൽ കൂലിപ്പട്ടാളത്തിനെതിരെ റഷ്യൻ വ്യോമസേന ആക്രമണം നടത്തിയായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാലും ഇതിപ്പോൾ ക്രെംലിനെ ഉലച്ചിരിക്കുന്നു. കാരണം സമീപകാലത്തൊന്നും പുട്ടിൻ ഈ ഒരു ആഭ്യന്തര വിഷയത്തെ ചൊല്ലി പുട്ടിൻ ഒരിക്കലും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തിട്ടില്ല. പുട്ടിൻ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നു. കൂലിപ്പട്ടാളത്തിൻ്റെ തലവൻ യെവ്ജിനി പ്രിഗോഷിനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുന്നു. യെവ്ജിനി പ്രിഗോഷിൻ രാജ്യത്തെ വഞ്ചിച്ചിരിക്കുന്നു, രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്, ചതിയാണെന്നുള്ള രീതിയിലാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ പുട്ടിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവർക്കൊരു നടപടി ഉണ്ടാവും എന്ന് വരെ പുട്ടിൻ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം. എബി, ഇതൊരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകാനുള്ള സാധ്യതയായിട്ടാണോ കാണുന്നത്?
ആഭ്യന്തര റഷ്യയിൽ അവർ ആഭ്യന്തര കലാപത്തിലേക്കൊന്നും ഇത് നയിക്കാൻ പോകുന്നില്ല. കാരണം ഇത് മോസ്കോയിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് അകലെ, മോസ്കോയിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾക്ക് അകലെ യുക്രൈൻ്റെ പ്രാന്തപ്രദേശം, യുക്രൈൻ്റെ അതിർത്തി പ്രദേശത്താണ് ഈ വിഷയം നടന്നിരിക്കുന്നത്. ആ അതിർത്തിയിലുള്ള അതിർത്തി പ്രദേശമായ നഗരത്തിൻ്റെ നിയന്ത്രണമാണ് ഇപ്പോൾ ഈ ഈ യെവ്ജെനി പ്രിഗോഷിൻ അല്ലെങ്കിൽ കൂലിപ്പട്ടാളത്തിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ കൂലിപ്പട്ടാളം ഇപ്പോൾ റഷ്യൻ സൈനിക നേതൃത്വം അല്ലെങ്കിൽ പുട്ടിനുമായിട്ടൊരു വിലപേശലിൽ വെച്ചിരിക്കും. എന്താണ് അദ്ദേഹം യെവ്ജെനി കഫൽനിക്കോവ്, അതായത് റഷ്യയുടെ പ്രതിരോധ മന്ത്രി യെവ്ജെനി കഫൽനിക്കോവ് താനുമായി ചർച്ച നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്? എന്താണ് ഇതിൻ്റെ ആവശ്യമെന്ന് വ്യക്തമല്ല. എന്നിരുന്നാലും പുട്ടിൻ അത് ഉലച്ചിരിക്കുന്നു. യുക്രൈൻ യുദ്ധത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. റഷ്യൻ സേനയ്ക്ക് ഇതൊരു തിരിച്ചടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു വർഷം പിന്നിട്ട ഈ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഒരു തിരിച്ചടിയായിരിക്കുന്നു. കാരണം അദ്ദേഹം പുട്ടിൻ്റെ തന്നെ സ്വകാര്യ സേന അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെ അത്ര ചെറിയമായ ഒരു അത്ര ചെറിയ കാര്യമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ. കാരണം 25,000 പേരുള്ള ഒരു സ്വകാര്യ സേനയൊക്കെ ഇല്ലാതാക്കാൻ റഷ്യയുടെ സൈന്യത്തിന് അത്ര ഒട്ടും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അവരെ മോസ്കോയിലേക്ക് നീങ്ങുന്നതിനിടയിൽ തന്നെ തടയാൻ കഴിയും. പക്ഷേ ഇത് ഏതായാലും ഒരു റഷ്യയിൽ ഇതൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എ ബി തീർച്ചയായും വളരെ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെയാണ് ഈ ഒരു വിഷയത്തെ കണക്കാക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ വഴിത്തിരിവ് എന്ന നിലയിൽ തന്നെയാണ് ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യപ്പെടുന്നതും. റഷ്യൻ സൈന്യത്തിനെതിരെയാണ് റിക്കോഷിൻ്റെ ഈ ഒരു ആഹ്വാനമുണ്ടായിരിക്കുന്നത്. പുട്ടിൻ്റെ കൂലിപ്പട്ടാളമാണ് ഇപ്പോൾ പുട്ടിനെതിരെ തന്നെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുണ്ടാവും. നിലവിൽ വിവരങ്ങൾ നൽകിയത് ജോൺ ലോറൻസ് ആണ്.